നല്ല പ്രായത്തിൽ ഒരു സഹോദരിക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയാൽ എന്തൊരു പ്രയാസമായിരിക്കും. ആ ജീവിതം പിന്നെ മുൻപോട്ട് നയിക്കാൻ അവൾ എത്ര പാടുപെടും. പ്രിയരെ, അങ്ങനെ ദുരിതമനുഭവിക്കുന്ന ഒരു സഹോദരിയെക്കുറിച്ചാണ് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. ഈ സഹോദരിയുടെ ഭർത്താവ് നീതിമാനായിരുന്നു, അവൻ നല്ല മനുഷ്യനായിരുന്നു, നല്ല ഭക്തനായിരുന്നു എന്ന് അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്ര ഭക്തനായ നീതിമാനായ ഒരു മനുഷ്യൻ, അവൻ എലീശയുടെ ശിഷ്യനാണ്. മരിക്കാറായി കിടക്കുന്ന സമയത്ത് ഈ എലീശ വന്ന് പ്രാർത്ഥിക്കാൻ ഒരു സാധ്യത ഇല്ലേ? ഉണ്ട്. പ്രാർത്ഥിച്ചിട്ട് വല്ലതും നടന്നോ? ഒന്നും നടന്നില്ല. പക്ഷെ അതേ എലീശയുടെ അടുക്കലേക്ക് ഈ സഹോദരി വീണ്ടും വരിക. യജമാനനെ, എൻ്റെ ഭർത്താവ് മരിച്ചു പോയാലും നിനക്കറിയാലോ, ദേ കടക്കാർ വന്ന് ഇപ്പൊ പിള്ളേരെ പിടിച്ചോണ്ട് വന്ന് നിൽക്കുക, ഞാൻ എന്നാ ചെയ്യേണ്ടിയേ? എൻ്റെ സഹോദരി, അന്നത്തെ ആ സംഭവം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എന്തോ എനിക്കറിയില്ല, എൻ്റെ ശുശ്രൂഷ പോയതാണോ, ദൈവം എന്നെ കൈവിട്ടതാണോ, അതോ ഇനി എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കാത്തതാണോ, എന്താണെന്ന് എനിക്കറിയില്ല അന്ന് അങ്ങനെ ഉണ്ടായത്. അതുകൊണ്ട് മറ്റാരെയെങ്കിലും സമീപിക്കേ, എന്നെ കൊണ്ട് ഇനി പറ്റുമെന്ന് തോന്നില്ല എന്ന് എലീശ പറഞ്ഞു. പറഞ്ഞില്ല. പക്ഷെ എലീശ പറയാ, നിന്റെ കയ്യിൽ ഇപ്പൊ എന്നാ ഉള്ളേ? നീ പറ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന്. ആദ്യം നടന്ന ആ സംഭവം എന്തുകൊണ്ട് എലീശയെ നിരാശപ്പെടുത്തിയില്ല? എലീശയ്ക്കറിയാം, അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഹിതമാണ്. ഇനി എന്തെങ്കിലും നടക്കാൻ പോകുന്നെങ്കിൽ അതും ദൈവത്തിന്റെ ഹിതമാണ്. എന്റെ പ്രാർത്ഥനയുടെ കുഴപ്പമല്ല, ദൈവത്തിന്റെ ഹിതം അതായിരുന്നു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത വിഷയങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ദൈവപ്രവൃത്തി കാണാത്ത ചില മേഖലകൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷ വെച്ച പല കാര്യങ്ങളും നടക്കാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതൊന്നും ദൈവം നിങ്ങളെ കൈവിട്ടു എന്നുള്ളതിന്റെ തെളിവല്ല. അതൊന്നും കണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നിന്റെ ഹിതം എന്താണോ അതെന്റെ ജീവിതത്തിൽ നടക്കുന്നതാണ് എന്റെ സന്തോഷം. ഞാൻ ചോദിക്കട്ടെ, ആദ്യം ഒരു ദൈവപ്രവൃത്തി കണ്ടില്ലെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അവളുടെ വിഷയം വന്നപ്പം ദൈവം മൗനമായിട്ടിരുന്നോ? ഇല്ല. വലിയ അത്ഭുതമല്ലേ നടന്നത്? വലിയ അത്ഭുതം. ജസ്റ്റ് കടഭാരം മാറാനുള്ള കാര്യത്തിന് വേണ്ടിയാണ് അവിടെ എലീശയുടെ അടുത്ത് വന്നതെങ്കിൽ അവിടെ ഉപജീവനം കഴിക്കാനുള്ള മാർഗം ദൈവം അവക്ക് ഒരുക്കി കൊടുത്തു. വലിയ മിറക്കൾ സംഭവിച്ചു. ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ ഒരു മിറക്കൾ ദൈവം ചെയ്യും. നിരാശ മൂടിയ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ ഒരു അത്ഭുതം ചെയ്യും. പ്രതീക്ഷയില്ലാതിരിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ദൈവം വലിയ അത്ഭുതം ചെയ്യും. ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന പ്രിയരെ, നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. സ്വർഗീയ നല്ല കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് ഗ്രഹിക്കുമാറാകണമേ. ചൂടിൽ വാടാതെ വീണുപോകാതെ ഞങ്ങൾ കൈകളിൽ വഹിക്കുന്നതായ കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രഭാതത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നന്നായി അറിയുന്ന നല്ലനാഥനാകയ സ്തോത്രം. പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ബലമുള്ള ഭുജത്തിലോടൊന്ന് വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നു പോകുവാൻ വീണുപോകുവാൻ അങ്ങ് അനുവദിക്കരുതേ. എല്ലാവരെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കുമാറാകണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.